ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ട എലഫൻ്റ് പാർക്കിലാണ് നാം എത്തിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്തുന്ന ആനകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. 44 ആനകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മൊബൈൽ ക്യാമറയ്ക്ക് 25 രൂപ, സ്റ്റിൽ ക്യാമറ 100 രൂപ, പ്രൊഫഷണൽ ക്യാമറ 1500 രൂപ എന്നിങ്ങനെയും ടിക്കറ്റുകൾ ഉണ്ട്. കോട്ടയ്ക്കുള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന പ്രധാന ആകർഷണം അതിനുള്ളിലെ ഒരു നാലുകെട്ടാണ്. പ്രൗഢിയോടുകൂടിയ മനോഹരമായ നാലുകെട്ടിൻ്റെ പ്രൗഢ ഭംഗി നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. കണ്ടാൽ ഒരു കൊച്ചു മൈതാനം പോലെ തോന്നിക്കുന്ന ഇത് ആഫ്രിക്കൻ പായല് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ആണ് ഇവിടെ കാണുന്നത്. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ലൈവ് സ്റ്റോക്കിൻ്റെ ഓഫീസ് നമുക്ക് കാണാം. ഇത് വെറ്റിനറി ഓഫീസാണ്. നമുക്ക് ഇനി ആനകളെ പാർപ്പിച്ചിരിക്കുന്ന, ആനകളെ പരിചരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാം. ആദ്യമായി തന്നെ ഒരു കൊമ്പനാനയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെയുള്ള ഗജക്ഷേമ സമിതിയിലേക്ക് നമുക്ക് സംഭാവനകൾ നൽകാം. അതുപോലെ തന്നെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ആനയൂട്ട്, അതിന് ആനയൂട്ടിന് 12,000 രൂപ എന്ന നിരക്കിൽ അതും നമുക്ക് വഴിപാടായി നൽകാവുന്നതാണ്. ഞങ്ങൾക്കൊപ്പം എത്തിയിട്ടുള്ള യാത്രക്കാരാണ് ഇത്. ഈ കൊമ്പനാനയുടെ കളിയൊന്ന് കണ്ടു നോക്കൂ. വളരെ രസകരമാണ് അവൻ്റെ ഓരോ ചലനങ്ങളും. ഒരു ആന വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രണ്ട് ചങ്ങലകൾ ഉപയോഗിച്ച് തളച്ചിരിക്കുന്ന ഒരു ആനയാണിത്. കയ്യിലും കാലുകളിലും ചങ്ങലകൾ ബന്ധിച്ചിട്ടുണ്ട്. ഈ ആനയ്ക്ക് തീറ്റ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തൂട്ടി ചാരി വെച്ചിരിക്കുന്നത് കാണാം. അത് ആന അധികം ചലിക്കാതെ നിശ്ചലമായി അതിൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് അങ്ങനെ തൂട്ടി ചാരി വെച്ച് നൽകിയിരിക്കുന്നത്. അതിനെ തോട്ടി വെച്ച് നിയന്ത്രണം കൊടുത്തു. ഇനി പുള്ളി അത് തോട്ടി മാറിയിട്ട് അനക്കില്ല. അതിൻ്റെ കൊമ്പിൻ്റെ വലിപ്പം കണ്ടോ, തീറ്റേനാണ് കണ്ടോ.
ആനയെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. സാധാരണ പുഴയിലൊക്കെ ഇറക്കിയിട്ടാണ് ആനയെ കുളിപ്പിക്കുന്നത്. ഇത് ഗാർഡൻ ഹൗസ് കൊണ്ട് അവിടെ തന്നെ കുളിപ്പിക്കുകയാണ്. അവർ ഉരച്ച് തേച്ച് കഴുകുന്നതും ആന വളരെ ശാന്തനായിട്ട് കിടക്കുന്നതും വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. ഇത് വേറൊരു ആനയെ കുളിപ്പിക്കുന്ന ദൃശ്യമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാ ആനകളെയും തന്നെ കുളിപ്പിക്കുന്ന, വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമയം ആയിരുന്നു. ആനയുടെ രണ്ട് ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആനക്കൊമ്പുകൾക്ക് ആനദന്തം എന്നാണ് പറയുന്നത്. സാറേ, ഈ ആനയുടെ പേരെന്താ? വിനായകൻ. വിനായകൻ എന്ന ആനയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എത്ര വയസ്സായിട്ടുണ്ടാവും? ആനകളെ ഒക്കെ തന്നെ അതിൻ്റെ പാപ്പാന്മാർ കുളിപ്പിക്കുന്നത് കാണാം. വാഴയുടെ തണ്ടാണ് ഇതിന് തീറ്റയായി കൊടുത്തിട്ടുള്ളത്. പനമ്പട്ടയും വാഴയുടെ തണ്ടുകളും ആനയ്ക്ക് ഇഷ്ട ആഹാരമാണ്. ഏട്ടാ, ഈ ആനയുടെ പേരെന്താ? ലക്ഷ്മി. ആ ലക്ഷ്മി എന്ന ആനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആന വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ആനയെ തീറ്റ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തീറ്റ അതിൻ്റെ സ്ഥലത്തേക്ക് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ലക്ഷ്മി എന്ന ആനയാണ് ഇപ്പോൾ ഈ തീറ്റ എടുക്കുന്നത്. മാധവൻകുട്ടി എന്ന ആനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
പെൺകുട്ടി എന്ന ആനയാണ് നമ്മളിപ്പോൾ കാണുന്നത്, നന്ദൻകുട്ടി. എത്ര വയസ്സായിരുന്നു കേട്ടോ? 43 വയസ്സുള്ള നന്ദൻകുട്ടിയാണ്. ഇപ്പോൾ ഇത് മതം പൊട്ടി നിൽക്കുകയാണെന്നാണ് ഇവിടുത്തെ പരിചാരകർ പറയുന്നത്. മതം പൊട്ടി നിൽക്കുന്ന നന്ദൻകുട്ടിയാണ് ഇത്. പുന്നത്തൂർ കോട്ടയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല, നോ എൻട്രി ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. നാലുകെട്ടായിട്ടുള്ള ഒരു കോട്ടയാണിത്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. നിരവധി സന്ദർശകരാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എവിടുന്ന് വരുന്നവരാ? ഞങ്ങൾ മലപ്പുറം. ഇവിടെ ആനപ്പന്തി കാണാൻ വന്നതാണോ? എത്ര ആനകളുണ്ട് ഇവിടെ? ഇപ്പോഴും നിലവിൽ 44. ഏതൊക്കെ കൊമ്പനാനകള്? കൊമ്പനാനാണ് കൂടുതൽ. 5 ആന പിന്നെ കുടിയാനുണ്ട്. വളരെ പ്രമുഖരൊക്കെ ഇവിടെ ആനകളെ നടക്കിയിരുത്താറുണ്ടല്ലോ. ഏതൊക്കെ പ്രമുഖരാണ്? സുരേഷ് ഗോപി, ജയലളിത, അവരൊക്കെ നടക്കിയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അൽഗട്ടി വിവരം.